ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ട് അവിടെ വന്നിട്ട് ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. 6 കുട്ടികളുണ്ട്. നമുക്ക് ഇന്ന് ആ പട്ടിയും കുട്ടികളും എങ്ങനെ ഇരിക്കും നോക്കാം. പക്ഷേ പ്രസവിച്ച പട്ടികളുടെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളെ കുട്ടികളെടുക്കാനോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാനോ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളെ പട്ടിയുടെ അടുത്തോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അമ്മ പട്ടീനെ ഒന്ന് ക്യാൻവാസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മ പട്ടിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കിടക്കുന്നത്. കുട്ടികളിനെ നമ്മൾ അടുത്തോട്ട് കാണാൻ സമ്മതിക്കില്ല. ഒന്നാമത് പ്രസവിച്ച് കിടക്കുന്ന പട്ടിയല്ല, നല്ല വിശപ്പുണ്ടാവും. കാരണം 6 കുട്ടികൾ പാൽ കുടിക്കുന്നത്. ഈ അമ്മമാർക്കെന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരുടെയും അമ്മമാർക്കാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ പോലെ പട്ടി പ്രസവിച്ചവിടെ അമ്മമാർക്കാണ് ബുദ്ധിമുട്ട്. എന്താ പട്ടി കുട്ടികൾ ഇവിടെ കളിക്കുന്നത് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അതെ, ഒരു 7 കുട്ടികളുണ്ട്. അത് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പാൽ കുടിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ നമ്മളെ കണ്ടത്ര പരിചയമില്ല, അതുകൊണ്ട് ഉള്ളിലോട്ട് പോയി കിടക്കുന്നതാണ്. പട്ടി താമസിക്കുന്ന വീട് ഇതാണ്. ഇതിൽ ആള് താമസമില്ല. ഈ പട്ടിയുടെ കുട്ടികളാണതെല്ലാം. എത്ര ഉണ്ട് നോക്കൂ. 1, 2, 3, 4, 5, 6 ഒരു കുട്ടിയും കൂടി ഉണ്ട്. 7 കുട്ടികളുണ്ട്. അത് നമ്മളെ കണ്ട് പേടിച്ചിട്ട്. ഇത് അത്രയും പാവം പട്ടിയാണത്. അതാ ഒരു കുട്ടി കിടക്കുന്നു, അതാ ഒരു കുട്ടി, അതിന് മുകളിലൊരു കുട്ടിയുണ്ട്. ഇത് പാവം നായ്ക്കുട്ടികളാണ് കേട്ടോ, പാവം നായ്ക്കളാണ്. ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ തിരുവുട്ടികൾ വരാറുണ്ട്. ഓടാണ്, ഓട് തിരക്ക്. ഭയങ്കര സ്നേഹമുള്ള പട്ടികളാണ് കേട്ടോ. ചില തെരുവുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരും ആക്രമിക്കുന്ന ഒരു ഇതുണ്ട്. ഇവിടുത്തെ പട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഇത് ഇപ്പുറത്തെ ഒരു വീട്ടിലെ കിടന്നുണ്ട്, ആ ഒരു സൈഡിലെ കിടന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരമ്മ പാൽ കുടിക്കുന്ന ഇത് എത്ര കുട്ടികളാണ് നോക്കൂ. ഇതാണ് അമ്മമാരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. ഇതിൽ അച്ഛനാരാണെന്ന് ആ അമ്മ പട്ടിക്ക് പോലും അറിയില്ല. 7 കുട്ടികളുണ്ട്. ആളൊന്നുമില്ല താമസം. പക്ഷെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. മടി എന്താ എന്നെ കണ്ട് കുറയ്ക്കുന്നുണ്ട്, പരിചയമില്ല. ഇതാണ് അവിടുത്തെ 7 മക്കൾ. ഞാൻ അടുത്ത് വന്നപ്പോൾ അമ്മ വരുന്നുണ്ടോ. അപ്പോൾ ഒരു അമ്മയുടെ ദുരിതം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇവരെ അവരാരുമില്ല, ഈ അമ്മ മാത്രം ഇവിടെ കാവലുള്ളൂ. അതാണ് അമ്മയുടെ ഒരു നന്മ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അത്ര പരിചയമാകത്തുണ്ടേ. 7 കുട്ടികൾ പിന്നെ അത് പാല് കൊടുക്കണം. അതിനാണെങ്കിൽ നേരെ കളിക്കുന്ന വെച്ചോ. അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിചയം. ഇത് അത്രയും ചെറുതാണ്. എത്രയാണ് പ്രസവിച്ചിട്ട്? ആ 10 ദിവസത്തിന് 15 ദിവസമോ. ഒരു കറുമ്പൻ കറുമ്പൻ ക്യാമറ ഇട്ട് എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കറുമ്പ് നല്ല തടികളുടെ കറുമ്പനാണ്. ഇതാ അതാണ് അമ്മ വന്നപ്പോൾ എല്ലാവരും കൂടി അമ്മയുടെ അടുത്ത് ഇനി പാൽ കുടിക്കാനുള്ള പ്രളമാണ്. ആ അതാ ഒരാൾ, അതാ ഒരാൾ അവിടെ കയറിയിരിക്കുന്നുണ്ട് തുടങ്ങി പാൽ കുടിക്കുക. ഏസ് അപ്പം നോക്ക്. ഇതാണ് ഒരു അമ്മയുടെ കഷ്ടം എന്ന് പറഞ്ഞാൽ. അതിന് ഭക്ഷണം ഉണ്ടോ ഇല്ലെങ്കിലും അതിന് അത്രയും മക്കൾക്ക് പാൽ കൊടുക്കണം. പടി ഇതാ എത്ര കുട്ടികളാണ് നോക്കിയോ പാൽ കുടിക്കുന്നത്. 1, 2. ഇവിടെ ഭയങ്കര ആക്രമണമാണ്. ആക്രമണം ആർക്കാണ് ആദ്യം കിട്ടുന്നുള്ളത്. അവിടെ ഒരേ അടി അടി ബഹളം. പക്ഷെ നോക്കുക, അമ്മ മിണ്ടാതെ നിന്ന് അതിന് വിശന്നാലും വെള്ളമില്ല. ഞങ്ങൾ ഇവിടെ പാത്രമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫുഡിനൊക്കെ. അവിടെ പാത്രമൊക്കെ ഉണ്ട്. അതെ, അതിന് മടുത്തു. കാരണം അറിയോ, ഏത് സമയം തന്നെയാണ് പരിപാടി. അതെ, അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് കിടന്നേ ഉള്ളൂ. വീണ്ടും തകുന്നു. അപ്പോൾ നല്ല സാമർത്ഥ്യമുള്ളവർ വന്ന് പാൽ കുടിക്കും, ബാക്കിയുള്ളവർ ദൈവം വേണോ വേണ്ടതെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരാളും കൂടി ഉണ്ട്. ഇപ്പോൾ എത്ര ഉണ്ടായി ഇവിടെ? 2, 3, 5. ഇനി 2 കൂടി കാണാം. 2 എവിടെ പോയി ഇരിക്കുന്നുണ്ട്. അതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ നേരത്തെ വീട് എടുക്കണം വിചാരിച്ചാണ്. അത് കുട്ടികൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ നമ്മളോട് അത്ര ഒരു അടുക്കാറായിട്ടില്ല. പിന്നെ പട്ടി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കണ അവിടെ പട്ടി നമ്മളെ പരിസരത്ത് കയറ്റില്ല എന്നാണ്. പിന്നെ ഒന്നാമത് എന്തെങ്കിലും കടിക്കുകയല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, പ്രസവിച്ച് കിടക്കുന്ന പട്ടി കടിച്ചു കഴിഞ്ഞാൽ
ഭയങ്കര വിഷമാണെന്നാണ് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, അറിയുന്നവരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ഒരമ്മയും ഏഴ് മക്കളും, അടുത്ത ആൾക്കാർ വരുന്നത്, ഒരമ്മയും ഏഴ് മക്കളും കൂടി ഒറ്റയ്ക്ക് ഒരു വീട് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നതാണ്. കഴിച്ചത് ഒരു ചാര കളർ, ഒരു ഗ്രേ ഷെയ്ഡ്. നോക്കി പാല് മറ്റുള്ള നമ്മുടെ അതാ വീട് ഒറ്റയുള്ള പാല് കുടിക്കാൻ വേണ്ടിയിട്ട് കിടക്കാനുള്ള സൗകര്യം ഇല്ല ഇവിടെ. അപ്പോൾ അവർ തന്നെ അടികൂടി താകെ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടെ തൊട്ടന്നെ ഒരു പട്ടി പ്രസവിച്ചത് ഏഴ് മക്കളെ. അപ്പോൾ ഏഴ് മക്കളും പട്ടിയും നമ്മളത് അതിമനോഹരമായ കാഴ്ച ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്താൻ പോകണം. ഇനിയിപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസിയിൽ ഒരുപാട് കയറി അങ്ങ് കയറണ്ട. ഞാൻ അവരുടെ അമ്മയും മക്കളും കൂടെ സുഖമായിരുന്നോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.